ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് ഫിസിക്സാണ് എൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പത്താം ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് മാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇമേജ് ഫോർമേഷൻ ഓഫ് മിറേഴ്സ് ലെൻസസ് ആണ് പിന്നെ മിറർ ഫോമുല ലെൻസ് ഫോമുല ഇതൊക്കെ ചില പ്രോബ്ലംസ് ആണ് ഇതൊക്കെ നമ്മൾ ഇന്ന് രാത്രിയുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്യും കൃത്യം മേടിക്കും ഞാൻ വരുന്നുണ്ട് എല്ലാവരും വരണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാനാണ് പോകുന്നത് ആവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതെല്ലാവർക്കും അറിയാം ഒരു സംശയമില്ല ഏറ്റവും സിമ്പിളായ കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂസിങ് പോയിന്റ് ഉണ്ട് നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിക്കാം ശേഷം നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്ത് വെക്കുക എന്നിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ അതേ സമയത്ത് ഞാൻ പറയുന്ന ആൻസറും നിങ്ങളൊരു ആൻസറും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇവിടെ വേണം ഏകദേശം അഞ്ച് ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ കണ്ടിന്യൂ ചെയ്ത് പോവാണ് സോ മുന്നോട്ടേക്ക് നമ്മൾ പോവാണ് ശ്രദ്ധിച്ചോളും നമ്മൾ തന്നു ആവർത്തനം എത്രയാണ് മൈനസ് ടു ആണ് എത്രയാണ് മൈനസ് ടു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനുണ്ട് എല്ലാവരും പറ്റുമെങ്കിലും ഒരു സയൽ എഴുതി വെച്ചോളൂ എമ്മിൻ്റെ വില നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള ഇമേജ് റിയൽ ഇമേജ് ആണെന്നാണ് റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അതെല്ലാവർക്കും അറിയാലോ അതിന് പ്രത്യേകിച്ച് എഴുതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നാലും എഴുതിയേക്കാം ഇനി എമ്മിൻ്റെ വില നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള ഇമേജ് വെർച്വൽ ആണ് അഥവാ മിഥ്യയാണ് എന്നാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് വേണം ഓക്കെ ക്ലിയർ അല്ലേ ശേഷം ഞാനിതാ ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ശേഷം ഞാൻ അടുത്ത് എഴുതാൻ പോവാണ് എമ്മിൻ്റെ വില ഒന്നിനേക്കാൾ കൂടുതൽ നിങ്ങൾ നോക്കണം എമ്മ എന്ന് പറയുന്നത് വലുതാണ് നോക്കൂ ഈ ചിഹ്നം ഗ്രേറ്റർ ദാൻ ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ ചിഹ്നം വായ തുറന്ന് നോക്കുമ്പോൾ കാണുന്നില്ലേ വായ തുറന്ന ഭാഗം വായ തുറക്കുന്നത് എന്തിനാണ് ഫുഡ് കഴിക്കാൻ ഫുഡ് നമുക്ക് വലുതല്ലേ ആണ് അങ്ങനെ അല്ല മതി സോ വായ തുറന്ന ഭാഗത്ത് ആണ് അവൻ വലുതാണ് സോ മാക്ടിഫിക്കേഷൻ വലുതാണ് എങ്കിൽ അതായത് ഒന്നിനേക്കാട്ടും വലുതാണ് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇമേജും വലുതായിരിക്കും അതായത് എൻ ലാർജ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക ആണല്ലോ ഇത് നമുക്ക് പറയാം മാഗ്നിഫിക്കേഷൻ്റെ വില ഒന്നിനെക്കാട്ടും ചെറുതാണ് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും എന്തായിരിക്കും ഡിമിനിഷ്ഡ് ചെറുത് ഓക്കെ ഇനി എമ്മിൻ്റെ വില ഒന്ന് ആണെങ്കിൽ നമുക്ക് സെയിം സൈസുള്ള ഒരു ഇമേജ് ഇമേജാണ് കിട്ടുന്ന ആലോചിച്ച മതി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ ഉണ്ട് ഓൾറെഡി അല്ലേ ഇനി നമ്മളിതാ ഇവിടത്തേക്ക് നോക്കണം നമ്മൾ നോക്കേണ്ട സമയത്ത് നമ്മുടെ വില നെഗറ്റീവാണ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു റിയൽ ഇമേജ് ആണ് യഥാർത്ഥ പ്രതിബിംബാണ് ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ് അതായത് യഥാർത്ഥവും തലകീടായതും ആണ് എന്ന് നമുക്ക് മനസ്സിലായി ശരിയല്ലേ ഇത് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഒരു കാര്യം പറയാനുണ്ട് വലുപ്പം പറയണം എന്താ വലുതാണ് ചോദന പറയണ്ടേ സോ ഇവിടെ ഏതാ നമ്മുടെ സംഖ്യ മൈനസ് ടു ആണ് നമ്മൾ ആലോചിക്കാൻ നമുക്ക് മനസ്സിലായിരിക്കും മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഒന്നിനെ കെട്ടി ചെറുതല്ലേ ശരിയല്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എഴുതി പോവും ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ് എന്ന് എഴുതി പോകും എന്താ എഴുതി പോകുന്നത് ഡിമിനിഷ്ഡ് ഇമേജ് നമ്മൾ എഴുതി പോകും എന്തുകൊണ്ടാ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കാട്ടി ചെറുതാണ് ന്യൂമറിക്കലി പക്ഷെ മക്കളെ അത് എഴുതിയാൽ തെറ്റിപ്പോകും നിങ്ങൾ ഇതുമാത്രം പഠിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതും റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് എഴുതുക പക്ഷെ മക്കളെ എഴുതരുത് കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആവർത്തനം എന്ന് പറയുന്ന ഈ വാല്യൂ മാറ്റിഫിക്കേഷൻ എന്ന ഈ വാല്യൂക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം അത് സൈനാണ് അല്ലെങ്കിൽ ചിഹ്നം രണ്ടാമത്തെ ഈ ഭാഗ്യം ബാക്കിയല്ല നമ്പർ എന്താണ് നമ്പറാണ് സംഖ്യയാണ് ആ സംഖ്യ ഇവിടെ രണ്ടാണ് ഇത് മൈനസ് ടു അല്ലടാ മൈനസും രണ്ടുമാണ് അപ്പം ഞാനിവിടെ പറയാനും ശ്രദ്ധിക്കാം നമുക്ക് ലഭിക്കുന്ന ഇമേജ് എന്താണ് ഇറ്റ്സ് എൻ എല്ലാർജഡ് ഇമേജ് വലിയ ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ എഴുതിയത് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം ഒരു ടെൻഷൻ അടിക്കണ്ട പക്ഷെ അതേ സമയത്ത് ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകണം പിന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാലമില്ലേക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വരുന്നുണ്ട് സോ നിങ്ങൾ നിന്നാ നല്ലതാണ് ഓക്കെ സോ മുന്നോട്ടേക്ക് പോവാം അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഏതാണ് ഈ മിറർ എന്നാണ് ക്വസ്റ്റ്യൻ മക്കളെ റിയൽ ഇമേജ് എന്ന് നിങ്ങൾ കണ്ടാൽ വേറെ എങ്ങോട്ടും പോകരുത് അത് ഉറപ്പായിട്ട് ആരായിരിക്കും കോൺകേവ് ആയിരിക്കും മനസ്സിലായല്ലോ റിയൽ ഇമേജ് കണ്ടാൽ ഉറപ്പിച്ചു ആരാണത് അത് കോൺകേവ് ആണ് മറക്കരുത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാലോ പ്ലസ് വൺ സോ ഒന്ന് എഴുതി ഓക്കെ പ്ലസ് എന്ന് പറഞ്ഞാൽ അല്ലേ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് സോ വിർച്വൽ ഇമേജ് ആണ് അതായത് മിഥ്യയാണ് മിഥ്യയാണെങ്കിൽ എന്തായിരിക്കും നിപർന്നതായിരിക്കും അല്ലേ ഇറക്റ്റ് ഇമേജ് ആണ് നിവർന്നത് ആണ് അല്ലടാ വാട്ട് അബോട്ട് സൈസ് വൺ ആണ് വൺ അല്ലേ വൺ അല്ലേ വൺ എന്ന് പറഞ്ഞാൽ എം സമം ആണെങ്കിൽ വസ്തുവിൻ്റെ അതേ വലിപ്പം സെയിം സൈസ് ഓക്കെ ഇതെല്ലാവർക്കും എഴുതാൻ പറ്റും ഇനി ഏതാണ് മിററ് ഇത് കോൺകേവ് മിററാണോ കോൺവെക്സ് മിററാണോ ഏതാണ് മക്കളെ ഇത് കോൺകേവ് അല്ല കോൺവെക്സ് അല്ല ഇത് പ്ലെയിൻ മിററാണ് ഏത് മിററാണ് പ്ലെയിൻ മിറർ ആ തെറ്റിയിട്ടുണ്ടോ തെറ്റരുത് കേട്ടോ സോ മക്കളെ ഇത് എന്തുകൊണ്ട് പ്ലെയിൻ ആയെന്ന് അറിയാവോ എടാ നമ്മളെല്ലാസും രാവിലെ കണ്ണാടി നോക്കാറില്ലേ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണാറില്ലേ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മൾ അതേ വലിപ്പമുള്ള ഇമേജിലേ കാണാറുള്ളത് കണ്ണാടിക്കുള്ളിലാണെങ്കിൽ വിർച്വൽ മിഥ്യയാണ് സോ മിഥ്യയും ഒരേ വലിപ്പവും ആരാ ഉണ്ടാക്കുന്നത് പ്ലെയിൻ മിറർ സമ്പത്തല്ല ദർപ്പണം മറക്കരുത് കുട്ടികൾ തെറ്റിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ പറയൂ എം എന്താണ് പ്ലസ് ത്രീ ആണ് വിർച്വൽ ആണ് അല്ലേ വെർച്വൽ തീർച്ചയായിട്ടും വിർച്വൽ ആണ് അതേപോലെ തന്നെ ഇതെന്താണ് എല്ലാ എല്ലാണോ ഡിമിനിഷൻ ആണോ ത്രീ അല്ലേ യെസ് വിർച്വൽ ആൻഡ് എല്ലാ അപ്പം മിറർ ഏതാ പറ മിറർ ഏതാണ് വേഗം പറയൂ വിർച്വലും എല്ലാജും ഉണ്ടാക്കുന്ന മിറർ ഏതാണ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എഴുതിയോ നിങ്ങൾ വേഗം എഴുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് മക്കളെ ഇത് കോൺകേവ് ആണ് ഏതാണ് കോൺകേവ് എങ്ങനെയാണ് കോൺകേവ് ആവുമെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഡെൻറ്റിസ്റ്റ് മുമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യുക നമ്മുടെ വായിലേക്ക് ഒരു കണ്ണാടി വെച്ച് നോക്കും ആ കണ്ണാടി ഏതാണ് ആ കണ്ണാടി കോൺകേവ് കണ്ണാടിയാണ് അല്ലേ നമ്മുടെ വസ്തു ഇവിടെയാണ് എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ പ്രതിബിംബം എവിടെയാണ് കിട്ടുക കണ്ണാടിക്ക് ഉള്ളിലാണ് മനസ്സിലാവുന്നുണ്ടോ സോ അതെന്താണ് ഡോക്ടർ നമ്മൾ നമ്മുടെ വായിലേക്ക് ഒരു കണ്ണാടി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ പല്ല് എവിടെ ഉണ്ടാവുക ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയ്ക്കാൻ ഉണ്ടാവുക അപ്പോൾ കണ്ണാടിക്ക് ഉള്ളിൽ വളരെ വലിയ പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നുണ്ട് ശരിയല്ലടാ വലിയ പല്ല് കാണാൻ സാധിക്കും ഇതാണ് കാര്യം കോൺകേവ് തർപ്പണമാണ് ും എല്ലാജും ഉണ്ടാക്കുന്നത് മാറിപ്പോവരുത് വിർച്വൽ എന്ന് കാണുമ്പം കോൺകേവ് വിരുന്നത് വിചാരിക്കരുത് വിർച്വലും എല്ലാജും ആണെങ്കിൽ ആരാണ് കോൺകേവ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് പോയിന്റ് ഫൈവ് ശ്രദ്ധിച്ചോ പ്ലസ് പോയിന്റ് ഫൈവ് ആണ് പ്ലസ് പോയിന്റ് ഫൈവ് ആണ് പ്ലസ് ആയതുകൊണ്ട് വിർച്വൽ മിഥ്യ പോയിന്റ് ഫൈവ് ആയതുകൊണ്ട് ഡിമിനിഷ്ഡ് ഏതാ മിറ ഏതാ ഒരു ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ റിയർ വ്യൂ മിററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പിറകിലുള്ള വലിയ വാഹനങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് കണ്ണാടിനുള്ളിൽ കാണൂല്ലേ കണ്ണാടിനുള്ളിലാവുമ്പം വിർച്വൽ ചെറുതായിട്ട് കാണുമ്പം ഡിമിനിഷ്ഡ് കണ്ണാടി ഏതാണ് റിയർ വ്യൂ മിറർ അത് കോൺവെക്സ് ആണ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി സെറ്റാണോ അതെന്താണ് കോൺവെക്സ് ആണ് സെറ്റല്ലേ ക്ലിയർ അല്ലേ ഇത്രയും പഠിച്ചു വെക്കുക ഇതേ ചെറിയൊരു കാര്യം പറയാം ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇങ്ങനെ ആലോചിച്ചോളൂ ഒരു ഒബ്ജക്റ്റ് എന്നിട്ട് ഒരു കണ്ണാടി ഞാൻ വെച്ചു സെയിം സൈസ് അതായത് രണ്ടും വിർച്വൽ ആണല്ലോ അതായത് വിർച്വൽ ആൻഡ് സെയിം സൈസ് ആരാ പ്ലെയിൻ മിറർ ക്ലിയർ വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ആരാ കോൺവെക്സ് ഓക്കെ വെർച്വൽ ആൻഡ് എല്ലാഡ് വിദ്യയും വലുതും ആരാ കോൺകേവ് ക്ലിയർ ആണോ പിന്നെ ഓൾ റിയൽ ഇമേജ് എല്ലാ റിയലും ആര് തന്നെയായിരിക്കും കോൺകേവ് ഈ കാര്യം വീട്ടിൽ പഠിച്ചു വയ്ക്കുക രണ്ട് മാർക്ക് ഉറപ്പിക്കുക ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരകൃത്യം ഏഴുമണി കാണേണ്ടതുണ്ട് സോ കാണ നമുക്ക് കേട്ടോ ഏഴുമണി കാണാം Bye.